നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുറിവെണ്ണയുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രൂപം മുറിവെണ്ണ ബാം നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മൾ ആയുർവേദ പ്രൊഡക്ട്സിനെ, ഏറ്റവും നല്ല ആയുർവേദ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുന്ന സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുറിവെണ്ണ ബാമാണ്. അതായത് AVP കോയമ്പത്തൂർ ഫാർമസിയുടെ മുറിവെണ്ണ ബാം. നമുക്ക് മുറിവെണ്ണ ഓയിൻമെൻറ്റ്സ് ഒത്തിരി കമ്പനികൾക്കുണ്ട്. ഇപ്പോൾ വൈദ്യരത്നം പോലുള്ള കമ്പനികളൊക്കെ മുറിവെണ്ണ ഓയിൻമെൻറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ ഒരു ബാം രൂപം AVP ഞാൻ നോക്കുമ്പോൾ വളരെ ഹാൻഡിയാണ്, വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് സാധാരണ മുറിവെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പോലെ ഉള്ളി, വെറ്റില, അലോവേര ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എമർജൻസി ആയിട്ട് ക്യാരി ചെയ്യാൻ വളരെ നല്ല, ബാഗിൽ ഇട്ടുകൊണ്ട് ബാം രൂപമാണല്ലോ, ഒഴുകിപ്പോവില്ല. ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതായതുകൊണ്ട് നമുക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കാം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് എണ്ണ കൊണ്ടുവരാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാം രൂപത്തിൽ നമുക്ക് കൊണ്ടാവും. കാരണം മിക്കവാറും ആൾക്കാരും ഇപ്പം ഒത്തിരി പേര് വിദേശത്തുണ്ട്, അവരൊക്കെ മുറിവെണ്ണ കൊണ്ടുപോകുന്നവരുമാണ് ഇതിൻ്റെ യൂസ് അറിയാവുന്നതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബാം രൂപത്തിൽ കൊണ്ടുപോയി പ്രത്യേകമായിട്ട് എന്ത് പ്രശ്നം വന്നാലും അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജോബ് ചെയ്യുന്ന സ്ഥലം വേറെ സ്ഥലമാണെങ്കിൽ, ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ ഒക്കെ ഈസി ടു ക്യാരിയാണ്. നമ്മുടെ ഡ്രസ്സിലൊന്നും ആകുന്നില്ല, വളരെ ഈസി ആയിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓയിലിൻ്റെ അതേ ഗുണത്തോടു കൂടി തന്നെ ഈ ഒരു ബാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി, പ്രധാനമായിട്ടും ആൻറ്റിസെപ്റ്റിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു മുറിവ് പഴുക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ട്രോമാറ്റിക് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് കാലിടിക്കോ അല്ലെങ്കിൽ തലയിടിക്കോ കൈ ചതവ്, എവിടെ ചതവ് ഇടി എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുറിവെണ്ണ നമുക്ക് നിസ്സംശയം ഉപയോഗിക്കാം. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കട്ട്സിൽ ഇപ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഉള്ള കട്ടാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മുറിവാണെങ്കിൽ തന്നെ നമുക്ക് മുറിവെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതഞ്ഞ് കിടക്കുക, അവിടെ രക്തം കല്ലിച്ചു കിടക്കുക, ഈ അവസ്ഥയിൽ വേദനയുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്രണങ്ങളിലും ഒക്കെ വൂണ്ട് ഹീലിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ബിറ്റാഡിനോ അതേപോലത്തെ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സോ ഒക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ ഉള്ള ബേണിംഗ് സെൻസേഷൻ ഇല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും മുറിവൊക്കെ വന്നാൽ മുറിവെണ്ണയുടെ ബാം ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. കാരണം ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ്റെ ചാൻസസ് കുറയ്ക്കുകയും ചെയ്യും. അടുത്തതായിട്ടും മുറിവെണ്ണ ബാമിൻ്റെ ഏറ്റവും നല്ലൊരു ഉപയോഗം, വളരെ നല്ലൊരു 100% ഉപയോഗം വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് ബെഡ് സോർസ് വരും. അതായത് ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ ആ ഒരു എവിടെയാണോ തട്ടുന്നത്, ബെഡിൽ സ്ഥിരം തട്ടുന്ന ഭാഗത്ത് വ്രണം വരാനുള്ള, ബെഡ് സോർസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികൾക്ക് എല്ലാ ദിവസവും വളരെ കുറച്ച് മുറിവെണ്ണ എടുത്തിട്ട് ആ ഒരു പുറം ഭാഗത്തും കാലിൻ്റെ അടിയിലും പുറത്തും കഴുത്തിൻ്റെ അടിയിലും ഒക്കെ പുരട്ടി കൊടുക്കുന്നത് ഈ ബെഡ് സോർ ഉണ്ടാകാതിരിക്കാൻ വളരെ ഗുണപ്രദമായ 100% ആൾക്കാർ നമ്മളോട് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഈ മുറിവെണ്ണ ബാം വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കാം, വളരെ ഗുണം ചെയ്യുന്ന. അതുപോലെ ബെഡ് സോർസ് വന്ന ആൾക്കാർക്കും പൊട്ടിയ ആൾക്കാർക്കും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ സ്പോർട്സ് പേഴ്സൺസിന്, അതായത് നമ്മൾ എന്താ സ്പോർട്സ് ഇഞ്ചുറി സംഭവിക്കുമല്ലോ. അപ്പോൾ സ്പോർട്സിലെ ആൾക്കാർക്ക് ഇപ്പം നമുക്ക് എങ്ങോട്ടേലും അവരുടെ സ്പോർട്സ് കളിയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, അവർക്ക് കൊണ്ടുപോകാനൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുത്തു വിടാം. കാരണം എന്ത് പ്രശ്നം വന്നാലും പുരട്ടിയാൽ അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമായിട്ട് മാറുന്നില്ല. പിന്നെ എണ്ണ ഒഴുകിയതുപോലെ ഇരിക്കേയില്ല. നമുക്ക് ബാൻഡേജിന്റെ അകത്തൊക്കെ ആക്കി വെക്കുക ഈ ഒരു ബാം എന്നുള്ളത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും ഒരു ട്രോമയ്ക്കോ ഇഞ്ചുറിക്കോ ബ്രൂയിസ്, അതുപോലെ ചതവ് ഇടി വന്ന് സംഭവിച്ചത്, ചതഞ്ഞ് മുഴച്ചത്, അതുപോലെ ഇപ്പം നമുക്ക് നഖമൊക്കെ പൊട്ടി ഇപ്പം പുറത്തേക്ക് വന്ന അവസ്ഥയും നഖമൊക്കെ ഇളകി വരില്ലോ ആ ഒരവസ്ഥയിലും, കുഴിനഖത്തിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം മുറിവെണ്ണ ബാം AVP കോയമ്പത്തൂരിൻ്റെ അതിൻ്റെ യൂസസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.